പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ഞാൻ ആദ്യമെങ്കിൽ കൃഷ്ണൻ്റെ ഡൈഹാർഡ് ഫാനാണ്. ഡൈഹാർഡ് ഫാൻ എന്ന് പറഞ്ഞാൽ കട്ട ഫാൻ. 2003 വേൾഡ് കപ്പിലും 2007 വേൾഡ് കപ്പിലും ഒക്കെ ഇന്ത്യ ജയിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ ഓസ്ട്രേലിയ ജയിക്കാനാണ് ആഗ്രഹിച്ചത്. കാരണം ഗിൽക്രിസ്റ്റ് നമ്മുടെ ഉയരാണ്. അതുപോലെ ഡെക്കാൻ ചാർജേഴ്സിൻ്റെ ഫാനായിരുന്നു ഞാൻ ഐ പി എൽ തുടങ്ങിയ സമയത്ത്. അതിനുശേഷം കിങ്സ് ഇലവൻ പഞ്ചാബിൻ്റെ ഫാനായി. പിന്നെ ഗിൽക്രിസ്റ്റ് ഐ പി എല്ലിൽ വിട്ടതോടുകൂടിയിട്ട് ഒരു ന്യൂട്രൽ ലൈനിലേക്ക് എത്തി. ഇപ്പം ഇത്രയും പറയാൻ വന്ന കാര്യം, ഇന്ത്യൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയെക്കുറിച്ച് ആദം ഗിൽക്രിസ്റ്റ് കുറച്ച് നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ കൃത്യമായ സമയത്ത് കൃത്യമായി ഡിസിഷൻസ് എടുത്ത് കൃത്യമായി തൻ്റെ ലെവൽ ഉയർത്താൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ആദം ഗിൽക്രിസ്റ്റ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ഓരോ മത്സരം കൂടുമ്പോഴും വികസിച്ച് വികസിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകകപ്പിലേക്ക് എത്തുമ്പോൾ ക്യാപ്റ്റൻസിയുടെ പീക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഗില്ലി പറയുന്നത്. ഇപ്പം വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഓരോ മത്സരങ്ങളിലും വളരെ നിർണായകമായിട്ടുള്ള രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി ഇൻവോൾവ്മെൻറ്റുകൾ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മഹേന്ദ്ര സിംഗ് ധോണിക്കും വിരാട് കോഹ്ലിക്കും ശേഷം ഒരാൾ ഇന്ത്യൻ ക്യാപ്റ്റനായി വരിക എന്ന് പറഞ്ഞാൽ വളരെയധികം സമ്മർദ്ദം ഉണ്ടാക്കുകയും ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു പൊസിഷനാണ്. പക്ഷേ ആ ഒരു പൊസിഷനിലേക്ക് രോഹിത് ശർമ്മ വന്നപ്പം പലരും അദ്ദേഹത്തിന് നേരെ സംശയത്തിൻ്റെ മുനകൾ ഉയർത്തിയിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ എല്ലാവരുടെയും സംശയം അദ്ദേഹം ദൂരീകരിച്ചിട്ടുണ്ട്. താൻ തന്നെയാണ് ഈ പദവിക്ക് അനുയോജ്യനെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് രോഹിത് ശർമ്മയുടെ പ്രകടനങ്ങൾ. അദ്ദേഹം അസാമാന്യമായിട്ടുള്ള ഒരു പക്വത പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്നിങ്സിനെ തൻ്റെ ചുമലിലേറ്റി ടീമിനെ മൊത്തത്തിൽ ഉത്തേജിപ്പിച്ച് നിർത്താനും ടീമിൽ ഒരു പ്ലസന്റ് വൈബ് നിലനിർത്താനും രോഹിത് ശർമ്മയ്ക്ക് കഴിയുന്നുണ്ട്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ശർമ്മ ഒരുപാട് മികച്ച താരമാണ് എന്നാണ് ഗിൽക്രിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്.